ഹായ് എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിലേക്കും വരുന്നത് പേജ് നമ്പർ നാൽപ്പത്തി രണ്ടിലെ നാലാമത്തെ ചോദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ അതേ ചോദ്യം തന്നെയാണ് ചോദ്യം നോക്കാം ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് വലിയൊരു വരയുണ്ട് ആ വര ഡയമീറ്റർ ആയിട്ട് വ്യാസമായിട്ട് എന്ത് വരച്ചിരിക്കുന്നു ഒരു വൃത്തം സർക്കിൾ വരച്ചിട്ടുണ്ട് പിന്നെ ആ ഡയമീറ്ററിൻ്റെ പകുതി നീളം നമ്മുടെ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നീല നിറത്തി നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ നീല നിർത്തി കാണുന്ന എന്താണ് വര ആ വരയുടെ പകുതി എന്ത് ചെയ്തിട്ടുണ്ട് ഡയമീറ്ററായിട്ട് മറ്റൊരു സർക്കിളും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് വരച്ചിട്ടുണ്ട് കണ്ടോ മറ്റൊരു സർക്കിളും കൂടി വരച്ചിട്ടുണ്ട് പിങ്ക് നിറത്തിലുള്ള സർക്കിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇനി ചോദ്യം ഇതാണ് ഈ ചെറിയ സർക്കിളും വലിയ സർക്കിളും മീറ്റ് ചെയ്യുന്ന പോയിന്റ് രണ്ടും കൂടി ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ വലിയ സർക്കിളിലേക്ക് എത്ര കോഡുകൾ വരച്ചാലും ഞാണുകൾ വരച്ചാലും അതിനെയെല്ലാം ചെറിയ വൃത്തം ബൈസെക്ട് ചെയ്യും ഇല്ലെങ്കിൽ സമഭാഗം ചെയ്യുമെന്നാണ് തെളിയിക്കേണ്ടത് നമുക്ക് എന്താണ് കോഡ് എന്ന് പറഞ്ഞ് നമുക്കറിയില്ലേ എന്താ കോഡെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു സർക്കിളാണെങ്കിൽ സർക്കിളിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന വരേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കോഡ് എന്ന് വിളിക്കുന്നത് സി എച്ച് ഒ ആർ ഡി കെ കോഡ് അല്ലെങ്കിൽ ഞാൻ ഞാനല്ല ഞാൻ ഓക്കെ ഞാൻ അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ് നമുക്ക് ഈ സാധനമൊക്കെ ഒന്ന് മാച്ച് കളയാൻ തൽക്കാലം അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ഇങ്ങനെയാണ് രണ്ട് സർക്കിൾ ഉണ്ട് അല്ലേ ഈ രണ്ട് സർക്കിൾ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കണ്ടോ തൽക്കാലം ഞാൻ ആ പോയിൻറ്റിന് എ എന്ന് പേര് കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവിടെയാണ് നമ്മുടെ രണ്ട് വൃത്തങ്ങൾ എന്ത് ചെയ്യുന്നത് കൂട്ടിമുട്ടുന്നത് അവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ടൊരു കോഡ് വരച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഞാൻ തൽക്കാലം ഞാൻ ഡയമീറ്ററിന് എ ബി എന്ന പേര് കൊടുക്കുകയാണ് ഓക്കെ ദെൻ ഡയമീറ്ററിൻ്റെ സെൻറ്ററിന് ഞാൻ സി എന്ന് പറയുന്ന പേര് കൊടുക്കുകയാണ് ദെൻ ഈ കോഡിന് ഞാൻ എ ബി സി ഡി എന്ന് കൊടുക്കാം അല്ലേ ഡി എന്ന പേര് കൊടുക്കാം വേണമെങ്കിൽ ഈ പോയിൻറ്റ് നമുക്ക് പി എന്ന പോയിന്റും കൊടുക്കാം ഓക്കെ നമ്മുടെ ഇഷ്ടമാണ് പേര് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞ് എന്ത് ചെയ്യണം ചിത്രം എന്തായാലും നമ്മൾ ആൻസർ സ്റ്റീനിലോട്ട് വരയ്ക്കണം വരച്ചു കഴിഞ്ഞിട്ടോ വരച്ച് കഴിഞ്ഞിട്ടോ അതിന് പേരില്ലെങ്കിൽ എന്ത് ചെയ്യണം പേര് കൊടുക്കണം ക്ലിയർ അല്ലേ അപ്പോൾ നോക്കിയേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വരച്ച് വെച്ചു നമുക്ക് തെളിയിക്കേണ്ടത് ഈ സർക്കിൾ കണ്ടോ ഈ പിങ്ക് കളറിലുള്ള സർക്കിൾ ഈ സർക്കിൾ ഈ വരേനെ ഈ ഓറഞ്ച് നിറത്തിലുള്ള നമ്മുടെ ഈ വരേന എന്ത് ചെയ്യുന്നുണ്ട് ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സമഭാഗം ചെയ്യുന്നുണ്ട് ബൈസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈക്വൽ കഷ്ണങ്ങളാക്കട്ടെ തുല്യഭാഗങ്ങളാക്കുന്നുണ്ട് എന്നാണ് തെളിയിക്കേണ്ടത് അതായത് ആക്ച്വലി നമ്മുടെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ് ആ ഈ രണ്ട് ഭാഗങ്ങൾ നമുക്ക് ഇതൊന്നും മാച്ച് കളയട്ടെ ഇതൊന്നും വായിക്കട്ടെ ഇതൊന്നും വായിക്കട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടത് നമ്മുടെ എ പിയും പി ഡിയും ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി എന്ത് തെളിയിച്ചാൽ മതി എ പി ഇസ് ഈക്വൽ ടു പി ഡി എ പിയും പി ഡിയും ഈക്വൽ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പി എവിടെയാണുള്ളത് അതിൻ്റെ മധ്യത്തിലാണല്ലേ പി എന്ന് പറയുന്നത് ഈ പോയിൻ്റ് ഈ പി എന്ന് പറയുന്നത് എവിടെയാണ് അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് അതായത് ഈ പോയിൻ്റ് ഈ പോയിൻ്റ് ഇത് അതിൻ്റെ കറക്റ്റ് മിഡിലാണ് എന്ന് മനസ്സിലാക്കാം ഓക്കെ അതായത് ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് സമഭാഗം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തെളിയിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യം പല രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ നമുക്ക് ഏറ്റവും എളുപ്പമായ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ പത്താം ക്ലാസ്സിലെ പഠിക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു സർക്കിളും അതിനകത്തൊരു ഡയമീറ്ററും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ വരേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ആ ഒരു സർക്കിളിലെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം വരച്ചു കഴിഞ്ഞാൽ അത് രണ്ട് സെമി സർക്കിളുകളാകും എന്താവും രണ്ട് സെമി സർക്കിൾ അർദ്ധ വൃത്തങ്ങൾ ആകും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ ആദ്യം തന്നെ വരണം ഒരു സർക്കിൾ ചോദ്യ പേപ്പറിൽ നമ്മളൊരു ചോദ്യം സർക്കിൾ കണ്ടു ഒരു വൃത്തം കണ്ടു അതിനകത്തൊരു ഡയമീറ്റർ കണ്ടു ഇല്ലെങ്കിൽ ചോദ്യത്തിൽ ഡയമീറ്റർ എന്നൊക്കെ പറഞ്ഞു തരണമെങ്കിൽ ആദ്യം നമ്മൾ ചിന്തിക്കണം എന്താണ് സെമി സർക്കിൾ അവിടെയുണ്ട് അവിടെ ഒരു അർദ്ധവൃത്തമുണ്ട് ഇനി അർദ്ധവൃത്തം അല്ലെങ്കിൽ സെമി സർക്കിൾ ആണെങ്കിൽ നമ്മളൊരു കാര്യം നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു എന്താ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് നയൻറ്റി ഡിഗ്രി അർദ്ധവൃത്തത്തിലെ അർദ്ധവൃത്തത്തിലേക്കോണ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിരുന്നുണ്ട് ആ കാര്യം നമ്മുടെ മനസ്സിൽ വരണം മനസ്സിൽ വന്നോ വന്നോ ഓക്കെ അങ്ങനെയെങ്കിൽ ഇവിടെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ട് ഇവിടെ സെമി സർക്കിൾ ഉണ്ട് ഡയമീറ്റർ ഉണ്ട് സെമി സർക്കിൾ ഉണ്ട് നമുക്ക് അവിടെ ഒരു ആംഗിൾ നയൻറ്റി ഡിഗ്രി ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ ഉണ്ടോ ഏതെങ്കിലും വരകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഏതെങ്കിലും വരകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നയൻറ്റി ഡിഗ്രി കിട്ടുമോ ഒന്ന് നോക്കിയോ നാലോച്ച് നോക്കിയോ യെസ് എങ്ങനെ കിട്ടും എങ്ങനെ കിട്ടും ആ നമുക്ക് ഡി ഡി ജോയിൻ ചെയ്താൽ കിട്ടും അതേപോലെ തന്നെ പി സി ജോയിൻ ചെയ്താൽ കിട്ടും ഇത് ആട്ടോ അപ്പോൾ നമുക്ക് പി സി ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം അല്ലേ ചെറുതെടുത്തിട്ട് നമുക്ക് വലുത് ചെയ്യാം ഓക്കെ ഇരുന്നിട്ട് കാലം നീട്ടാന്നൊക്കെ പറയുന്നില്ല അപ്പോൾ നമുക്ക് ചെറുത് ചെയ്തിട്ട് വലുത് ചെയ്യുന്ന കാര്യം നോക്കാം അപ്പോൾ ചെറുത് നമ്മൾ നമ്മളെടുത്തു ഓക്കെ നമ്മളിപ്പോൾ എന്താ ചെയ്ത ഒന്ന് എഴുതി വെക്കുക എന്ത് ചെയ്ത് ജോയിൻ പി സി നമ്മൾ എന്ത് ചെയ്തു പി സി വരച്ചു എന്ത് ചെയ്തു പി സി വരയ്ക്കുക പി സി വരയ്ക്കുക നമ്മൾ എന്ത് ചെയ്തു പി സി വരച്ചു പി സി വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഏതാണ് ആംഗിൾ എ പി സി ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ് പറഞ്ഞത് ആംഗിൾ എ പി സി ഏതാ ആംഗിൾ എ പി സി ഇതാ ഈ കിടക്കുന്ന ആംഗിൾ അല്ലേ ഇങ്ങനെ പോകുന്ന ആംഗിൾ ആംഗിൾ എ പി സി അടയാളപ്പെടുത്താം ദാ ഇവിടെ ആംഗിൾ എ പി സി എത്ര ഡിഗ്രി ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ആംഗിൾ എ പി സി എത്രയായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും കാരണം എന്താ എ പി സി ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി കാരണം എന്താ കാരണം നമുക്ക് ബ്രാക്കറ്റിൽ എഴുതി വെക്കാം എന്താ ആങ്കിൾ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ഓക്കെ എഴുതണം കേട്ടോ എന്താണ് ആങ്കിൾ എ സെമി സർക്കിൾ സെമി സർക്കിൾ അർദ്ധവൃത്തത്തിലെ കോണ് എന്താണ് അർദ്ധവൃത്തത്തിലെ കോണാണ് അതുകൊണ്ട് എ പി സി എത്ര ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇനി ഒൻപതാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യത്തിലേക്ക് ഒരു നമുക്കൊന്ന് പോകാം ഓക്കെ നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമുണ്ട് അതായത് ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ് ഒരു സർക്കിൾ വരയ്ക്കാണ് ദെൻ സർക്കിളിൻ്റെ സെൻറ്ററാണ് കേട്ടോ ഇത് ഒരു പോയിൻ്റ് വരച്ചേക്കുന്നത് ഇത് എന്താണ് ഒരു കോഡാണ് കോഡ് അല്ലെങ്കിൽ ഞാനാണ് ഇനി ഈ സെൻറ്ററിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ലെമ്പം വരയ്ക്കുകയാണ് ലംബം അല്ലെങ്കിൽ പെർപെൻറ്റിക്കുലർ വരയ്ക്കുകയാണ് എന്താ പെർപെൻറ്റിക്കുലർ ലംബം എന്നൊക്കെ പറഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രിയുള്ള വരയാണ് തൊണ്ണൂറ് ഡിഗ്രിയുള്ള നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് ലംബം അല്ലെങ്കിൽ പെർപെൻറ്റിക്കുലർ എന്ന് വിളിക്കുന്നത് അങ്ങനെയെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഞാൻ വേണേൽ പേര് കൊടുക്കാം എ ബി സി ഒ അതായത് ഞാൻ ഓ ബി വരച്ചു ആർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എ സിക്ക് പെർപെൻറ്റിക്കുലർ എ സിക്ക് ലംബമായിട്ട് ഞാൻ ഓ ബി വരച്ചു അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ എ ബിയുടെ നീളവും ബി സിയുടെ നീളവും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും നമ്മൾ ഒൻപതിൽ പഠിച്ച കാര്യമാണ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ബൈസെക്ട് ദ കാർട്ട് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു അതായത് ഈക്വലായിട്ട് മുറിക്കുന്നു അതായത് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന വര തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ അതായത് ആർക്ക് അവിടെയുള്ള കോടിന് ഞാനിന് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ആ ഞാനിന് എന്ത് ചെയ്യും രണ്ട് ഈക്വൽ ഭാഗങ്ങളായിട്ട് മുറിക്കുക അതായത് ബൈസെക്റ്റ് ചെയ്യും സമഭാഗം ചെയ്യും അങ്ങനെയെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കേസിൽ അങ്ങനെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ നമുക്ക് ഇവനെ ഒന്ന് മാറ്റി കിടക്കാം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ നമുക്കിവിടെ നോക്കാം ഇവിടെ നോക്കി നമ്മൾ വരച്ച സി പി എന്ന് പറയുന്ന വര സി ഈസ് പെർപെൻഡിക്കുലർ ടു എ ഡി സി പി എന്ന് പറയുന്ന വര ആർക്ക് ലംബമാണ് എ ഡിക്ക് ലംബമാണ് അല്ലേ എ ഡി എന്ന് പറയുന്നത് നമ്മുടെ ഞാണാണ് കോഡാണ് എന്താണ് ആ എന്താണ് അത് ലംബമാണ് പെർപെൻറ്റിക്കുലർ ആണ് ഈ പി സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സി പി എന്ന് പറയുന്നത് എവിടെന്നാണ് ബോധിക്കുന്നത് വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നാണ് ബോധിക്കുന്നത് സി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദി സർക്കിൾ വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് അപ്പോൾ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ലംബം വരച്ചു ആ ലംബം പിന്നെ ഞാണിൽ പോയിട്ട് എന്ത് ചെയ്തു നയൻറ്റി ഡിഗ്രി ഉണ്ടാക്കി ആണോ അങ്ങനെയാണെങ്കിൽ ആ ഞാൻ എന്തായിരിക്കും ആ ഞാനിന് എന്ത് ചെയ്യുമോ അത് രണ്ട് കഷ്ണങ്ങളാക്കി എന്ത് ചെയ്യും മുറിക്കും ഈക്വൽ ഭാഗങ്ങളായിട്ട് മുറിക്കും ഒൻപതാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ആൻസർ കിട്ടിയില്ലേ അല്ലേ അതായത് സി പി എന്ന് പറയുന്നത് ഇതിന് പെർപെൻറ്റിക്കുലർ ആണെങ്കിൽ ഈ രണ്ട് കഷ്ണവും ഈക്വൽ അല്ലേ ഈ രണ്ട് ഭാഗവും ഈക്വൽ ആണ് ഈ രണ്ട് ഭാഗത്തിൻ്റെ പേരെന്താണ് ആ എ പി എ പി ഈസ് ഈക്വൽ ടു പി ഡി എ പിയും പി ഡിയും എന്താണ് ഈക്വൽ ആണ് തുല്യമായിട്ട് മുറിച്ചു കാരണം സി പി എന്ന് പറയുന്നത് ഏ ഡിക്ക് പെർപെൻറ്റിക്കുലർ ആണ് നമ്മൾ പഠിച്ചു ദ പെർപെൻറ്റിക്കുലർ ഡ്രോൺ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ബൈസക് ദ കോട്ട് റീസൺ എഴുതി വെക്കണം നമുക്ക് തെളിയിക്കാനുള്ള ചോദ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം ആ കാരണങ്ങൾ നമ്മൾ എപ്പോഴും എഴുതണം കേട്ടോ എന്താ കാരണങ്ങള് ആ പെർപെൻറ്റിക്കുലാർ പെർപെൻറ്റിക്കുലാർ ആ ഡ്രോൺ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ബൈസക് ദ കോൺ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബം ഞാനിന്ന് സമഭാഗം ചെയ്യുന്നു അപ്പോൾ ഇത് നയൻറ്റി ഡിഗ്രി ആണെന്ന് നമുക്കറിയാം ആംഗ്ലേന്ത്യ സെമി സർക്കിൾ അപ്പോൾ നയൻറ്റി ഡിഗ്രി അവിടെ ചെന്ന് കഴിഞ്ഞെന്ന് സംഭവിക്കാം അതിനെ ഈക്വൽ ഭാഗങ്ങളാക്കും അപ്പം എ പി ഈസ് ടു പി ഡി എന്ന് കിട്ടി എ പിയും പി ഡിയും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് നമ്മുടെ പി എന്ന് പറയുന്ന പോയിൻ്റ് എന്താണ് അതിൻ്റെ മിഡിലാണ് അല്ലെങ്കിൽ നമ്മുടെ സർക്കിൾ സർക്കിൾ അവിടെ ടച്ച് ചെയ്ത പോയിൻ്റ് ആണ് പി അതിനെന്ത് ചെയ്യുന്നു ബൈസെക്റ്റ് ചെയ്യുന്നു ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ